എൻ്റെ പേര് നന്ദ. ഞാൻ ഒറ്റപ്പാലം NSS കോളേജിലെ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. മാധവിക്കുട്ടിയുടെ മാധവിയുടെ മകൾ എന്ന ഒരു ചെറിയ കഥയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മാധവിക്കുട്ടി എന്ന പേര് മലയാളികൾക്ക് സുപരിചിതമാണ്. മലയാളികളെ കഥകളുടെ മാന്ത്രിക ലോകത്തേക്ക് കൈപിടിച്ചാനയിച്ച എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായിരുന്നു കമലാദാസ് എന്ന മാധവിക്കുട്ടിയുടെ എഴുത്ത്. കടം വാങ്ങിയ അനുഭവങ്ങൾ ഒരിക്കലും നല്ല രചനകളിലേക്ക് നയിക്കില്ല എന്നതായിരുന്നു മാധവിക്കുട്ടിയുടെ അഭിപ്രായം. എഴുത്തുകാരൻ അസാധാരണനായ വ്യക്തിയാണ്. അവരെ സാധാരണക്കാരുടെ അളവുകോൽ കൊണ്ട് അളക്കാൻ ശ്രമിക്കരുത് എന്ന് ഒരിക്കലവർ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കഥ മുതൽ എഴുതിയ 1600-ലധികം കഥകളിലൂടെ ഈ ലോകത്തോട് അവർ വിളിച്ചു പറഞ്ഞത് എഴുത്തുകാരൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാവണമെന്നാണ്. നെയ്പായസം മുതൽ കോലാട് വരെ മാധവിക്കുട്ടി എഴുതിയ 100 കണക്കിന് കഥകൾ, കവിതകൾ വായനക്കാരെ അനുഭൂതിയുടെ തലങ്ങളിലേക്കുയർത്തി. വായനക്കാരിലൂടെ കവിത ശക്തി പ്രാപിക്കുന്നു, അതിലൂടെ കവിയും. വിദേശത്ത് കമലാദാസിന് ലഭിച്ച അംഗീകാരം കേരളത്തിൽ നിന്നും അവർക്ക് ലഭിച്ചില്ല എന്നതിൽ എന്നും വ്രണിതമായ ഒരു ഹൃദയം അവർക്കുണ്ടായിരുന്നു. ബാല്യകാല സ്മരണകളിലെ ശീതളമായ സ്വച്ഛന്ദമായ അനുഭവങ്ങളുള്ള ഒരു പെൺകുഞ്ഞ് ലോകത്തിൻ്റെ കാപട്യങ്ങളെ നേരിടുമ്പോഴുണ്ടായ അമർഷം അവരുടെ രചനകളിൽ എന്നും വ്യക്തമായിരുന്നു. തൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളോരോന്നിൻ്റെയും വെടിപ്പുള്ള രേഖകൾ നമുക്ക് അവയിൽ കാണാം. കഥയിലേക്ക് വരുമ്പോൾ, മരണാസന്നയായ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് യജമാനൻ്റെ കുഞ്ഞിനെ പാലൂട്ടാൻ തത്രപ്പെടുന്ന വേലക്കാരിയായ മാധവിയെ നമുക്ക് കാണാം. മാധവിയുടെ മകളായതുകൊണ്ട് മാധവിക്കുട്ടി എന്നും പറയാം. കരിവളയണിയിച്ച് കുട്ടിയെ തോളിലേറ്റി ഉറക്കി അവസാന രാത്രി പിന്നിടുന്ന അമ്മ, ഒരു വല്ലാത്ത വൈകാരികാവസ്ഥ, ദുഃഖസാന്ദ്രമായ ഒരന്തരീക്ഷം നമുക്കുള്ളിൽ സൃഷ്ടിക്കുന്നു എന്നു തന്നെ പറയാം. നെഞ്ഞിൽ മുലപ്പാൽ നിറഞ്ഞു വിങ്ങുമ്പോഴും കുഞ്ഞിനെ എങ്ങോ കിടത്തി പലർക്കുള്ള കഞ്ഞിക്കു വേണ്ടി മടച്ചു വീഴുന്നവൾ എന്ന് ഇന്ത്യൻ അവസ്ഥയിലെ അമ്മമാരുടെ ദൈന്യത്തെ ONV ഒരു കവിതയിൽ എഴുതി വച്ചിട്ടുണ്ട്. കഥയും കവിതയുമെല്ലാം വികാരങ്ങളുടെ ആവിഷ്കരണം എന്നതിനപ്പുറം പലപ്പോഴും ചുട്ടുപഴുക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്, അഥവാ മാറേണ്ടതാണ് എന്ന അഭിപ്രായം ചിലർക്കെങ്കിലും ഈ ഘട്ടത്തിൽ തോന്നാവുന്നതാണ്. ദുഷ്കരമായ ജീവിതത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന ബോധ്യം മാധവിക്കുണ്ട്. എങ്കിലും തൻ്റെ അധ്വാനം ഒരു കരിവളയുടെ രൂപത്തിലെങ്കിലും തൻ്റെ സ്നേഹത്തെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞിന് നൽകാൻ അവർ ആഗ്രഹിക്കുന്നു. കരിവളകൾ കുഞ്ഞുമകളുടെ കൈകളിൽ അണിഞ്ഞു കാണുമ്പോൾ സന്തോഷിക്കുന്നു. മാധവിക്കുട്ടി വ്യത്യസ്തയാകുന്നത് തീർത്തും സുപരിചിതമായ അപരിചിതത്വങ്ങൾ നമ്മുടെ മുന്നിൽ എത്തിച്ചു നൽകിയിട്ടാണല്ലോ. ഈ വായനക്കാലത്ത് മാധവിക്കുട്ടിയുടെ കൂടുതൽ രചനകൾ വായിക്കാൻ എല്ലാവർക്കും അവസരമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.